ജീവൻ നഷ്ടപ്പെട്ട് ചെളിയിലാണ്ടുപോയ മനുഷ്യരെ ഈ ദിനവും പുറത്തെടുക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോത്തുകല്ലിൽ നിന്നും അതിദാരുണമായ കാഴ്ചകളാണ് പുറത്തു വരുന്നത്. ഇന്ന് ഇതുവരെ 4 മൃതദേഹം പോത്തുകല്ലിൽ നിന്നും കണ്ടെത്തി. മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. പ്രശാന്ത് നിലമ്പൂരാണ് പോത്തുകല്ലുള്ളത്. പ്രശാന്ത്, മുണ്ടക്കയിലെ വിവരങ്ങൾ തന്നെ ഹൃദയഭേദകമാണ്. അപ്പോഴാണ് ചാലിയാറിൽ നിന്നും ഒഴുകി ഇപ്പോഴും അടിഞ്ഞ് പലയിടത്തായി കിടക്കുന്ന ചാലിയാറിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്ന വാർത്ത. തൊട്ടപ്പുറത്ത് പോത്തുകല്ലിൽ നിന്നും 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന വാർത്ത. അനൂപ്, പോത്തുകല്ല് ഒരു വലിയ സങ്കട കടലായി മാറിയിരിക്കുന്നു. അതായത് പോത്തുകല്ല് ചാലിയാർ പുഴ എന്ന് പറയുന്നത് ആളുകൾക്കതൊരു കണ്ണീർ പുഴയായി മാറിയിരിക്കുന്നു. നിരവധി പേരുടെ മൃതദേഹം, അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ മണിക്കൂറുകൾക്കുള്ളിലെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് മാറി ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നിലമ്പൂർ നഗരസഭയിലെ കൂളിക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിന്നും ഒരു മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ എന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത്. പരിശോധിക്കുകയാണ്. അതായത് ആ പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഒരു മരത്തിൻ്റെ വേരിൽ തടഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് പഴക്കമുണ്ട്, 2-3 ദിവസത്തെ പഴക്കവുമുണ്ട്. പോലീസ് പരിശോധിച്ചു വരുന്നു. ഇത് അവിടുത്തെ ഒറ്റപ്പെട്ടൊരു കാഴ്ചയല്ല. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃതദേഹം, അതായത് 267 മൃതദേഹവും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളും അടക്കം 267 മൃതദേഹങ്ങളാണ് അവിടെ നിന്നും കണ്ടെടുത്തത്. ഇതിനകം തന്നെ കണ്ടെടുത്തത് വലിയ സങ്കടക്കടലായ സങ്കട കാഴ്ചയായി പോത്തുകല്ല് മാറുകയാണ്. നമുക്കറിയാം, നേരെ മുമ്പ് പോത്തുകല്ല് പഞ്ചായത്തിലാണ് കവളപ്പാറ ഉണ്ടായത്. അവിടെയാണ് നിരവധി ആളുകൾക്ക് മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടലിൽ മരണമുണ്ടായത്. അതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെയൊക്കെ ഒരു സങ്കടം, അതിൻ്റെയൊക്കെ ഒരു ദുരിതം പേറിയ ഒരു പ്രദേശമാണ് പോത്തുകല്ല്. അവിടെ നിന്നാണ്, തൊട്ടടുത്ത് നിന്നാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇങ്ങനെ മിനിറ്റുകൾക്ക് പിന്നിടുമ്പോൾ വീണ്ടും വീണ്ടും മൃതദേഹം കണ്ടെടുക്കേണ്ടി വരുന്ന ഒരു ദയനീയ സാഹചര്യം ഉണ്ടാവുന്നത്. സർക്കാർ സംവിധാനങ്ങളാകെയുണ്ട്, അവരെ സഹായിക്കാൻ പൊതുസമൂഹമുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായി തിരയുകയാണ്. രക്ഷാപ്രവർത്തനമെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ അവിടെ നടക്കുന്നത് രക്ഷാപ്രവർത്തനമല്ലെന്ന് എല്ലാവർക്കും അറിയാം. കണ്ടെടുക്കേണ്ട മൃതദേഹങ്ങൾ, അതുപോലെ തന്നെ ശരീരഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വേരുകൾക്കിടയിൽ, പാറകൾക്കിടയിൽ, കല്ലുകൾക്കിടയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആ മൃതശരീരങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടെടുത്തു വരിക, അത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കെട്ടി അത് ബോട്ടിലും തോണിയിലുമൊക്കെയായി കൊണ്ടുവന്ന് ട്രാക്ടറിലും അതുപോലെ തന്നെ ജീപ്പിലുമൊക്കെയായി കൊണ്ടുവന്ന് ആംബുലൻസ് വരുന്ന ഭാഗം വരെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുക, വളരെ ദയനീയമായ കാഴ്ചയാണ്. ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഇവരൊക്കെ പറയുന്നത് പല അനുഭവങ്ങൾ തങ്ങൾക്കുണ്ട്. പല സ്ഥലത്തിലും പല സാഹചര്യത്തിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ മൃതദേഹങ്ങളും അതിൻ്റെ ശരീരാവശിഷ്ടങ്ങളും കഷണം കഷണങ്ങളായി കണ്ടെടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, ഒരു സങ്കടം, ഒരു ദുരിതക്കാഴ്ച പലരുടെയും സർവീസ് അനുഭവത്തിലോ പലരുടെയും വ്യക്തി ജീവിത അനുഭവത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ശരീരഭാഗങ്ങൾ ഓരോ ഭാഗത്ത്, അത് ഇന്നലെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി പോത്തുകല്ല് മാത്രമായിരുന്നുവെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടെ തൊട്ട് കിലോമീറ്ററുകൾക്ക്, അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ചാലിയാറിൻ്റെ മറ്റൊരു ഭാഗമായ അരീക്കോട് അവിടെ നിന്നൊരു മൃതദേഹം കിട്ടി. ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിൽ നിന്ന് കിട്ടി. അതായത് ഈ അപകടം നടന്ന ഈ വലിയ ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്നും വായു ദൂരമെടുത്താൽ മാത്രം ഏതാണ്ട് 20 കിലോമീറ്ററോളം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എടുത്താൽ 100, 150, 200 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് ഈ പോത്തുകല്ല് എന്നൊക്കെ പറയുന്നത്. അവിടേക്കാണ് ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുള്ളത്. പോത്തുകല്ലിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടും ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നിലമ്പൂർ. അതായത് പോത്തുകല്ലിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ അപ്പുറമുള്ള നിലമ്പൂരിലും വീണ്ടും മൃതദേഹം കരക്കടിഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ പോത്തുകല്ലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതെങ്കിലും ഈ പുന്നപ്പുഴ, ഈ ചാലിയാർ പുഴയുടെ പുഴയുടെ വന്നു ചേരുന്ന പുന്നപ്പുഴയായാലും അതുപോലെ തന്നെ കുതിരപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാ പുഴകളുടെയും തീരങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. അനൂപ്, എവിടെ നിന്നും നമുക്ക് പറയാനുള്ളത് സങ്കടത്തിൻ്റെ കഥകൾ മാത്രമാണ്. മൃതദേഹ വാഹിനിയായി ചാലിയാർ ഒഴുകുന്നു എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ 40 മണിക്കൂറുകളിലേറെയായി കേൾക്കുകയാണ്. ഇന്ന് രാവിലെയും മുണ്ടക്കയിലും ചുരൽമലയിലും മാത്രമല്ല, തൊട്ടപ്പുറത്തെ ജില്ലയായ മലപ്പുറത്തെ നിലമ്പൂരിലെ പോത്തുകല്ലിനടക്കം 4 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. ഈ മൃതദേഹങ്ങളൊക്കെ കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണോ അതോ ആ പട്ടികയ്ക്കും പുറത്തുള്ളതാണോ എന്നതൊന്നും നിശ്ചയമില്ല. എങ്കിലും ഈ ദിവസം നമുക്ക് പുറത്തു വരുന്ന മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന വാർത്തകളൊക്കെ തന്നെയും നമ്മുടെ പ്രതീക്ഷകളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കുറേയേറെ മൃതദേഹങ്ങൾ മണ്ണിനടിയിലാണ്. ചാലിയാറിലൂടെ ഈ ദിവസവും മൃതദേഹങ്ങൾ വന്നടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ വാർത്തയാണ് ഇപ്പോൾ പ്രശാന്ത് നിലമ്പൂർ റിപ്പോർട്ട് ചെയ്തത്.